അപ്പം ഈ ഫോൺ അവർ തട്ടിപ്പറിച്ചു, അതിനകത്ത് ഈ നിവിൻ പോളിയുമായിട്ട് നേരിട്ട് ചാറ്റ് ചെയ്തിരുന്നു. കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നിരുന്നുണ്ടെങ്കിലും പറയാമായിരുന്നു. ഇത് നിവിൻ പോളി തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ താങ്കൾക്ക്? അതെ. നീ പറഞ്ഞേ, നീ എത്ര പുളി വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർക്കൊരു വൈകണം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ, അങ്ങനെ ഒരു പെൺകുട്ടീനെ എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. നാട്ടിലെ സിമ്മ് ദുബായ് വർക്ക് ചെയ്യില്ലല്ലോ, സ്വാഭാവികമായും ദുബായിലെ സിമ്മിലല്ലേ വാട്സപ്പ് വരുള്ളൂ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. കാരണം ഞാൻ ആ വാട്സപ്പ് ഞാന് എന്റെ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ താങ്കൾ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു, അത് ഈ ഫോണിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാമായിരുന്നല്ലേ താങ്കൾക്ക്? കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ടേ എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത്? ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോകാൻ? ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് ചെയ്യാൻ. ആ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ? എന്റെ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു യൂസ് ചെയ്ത, നാട്ടിലെ സിം ഇട്ട ഒരു ഫോണും, അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണും ആയിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. എന്റെ പൊന്നോ ഒടുക്കത്ത അഭിനയം, ഒന്നീ ഞാൻ നാറും അല്ലെങ്കിൽ ഞാൻ നേടും.